പ്രിയപ്പെട്ട മെസ്സിയുത്തോസിൽ വളരെയധികം ആനന്ദവും ഉന്മാദവും ഉണ്ട് നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ. ഇക്കാലം എത്രയും ഫുട്ബോൾ എന്ന ഈ കാവ്യശകലത്തെ ഇത്രമേൽ മനോഹരമാക്കിയതിന്, ഈ ഉന്മാദ സംഗീതത്തെ ഇത്ര കണ്ട് ഹൃദയസ്പർശമാക്കിയതിന്, എങ്കിലും മനസ്സിലെവിടെയോ തളം കെട്ടി നിന്നിരുന്ന കുറെ കഥനക്കഥകൾ ഇപ്പോൾ കുത്തി നോവിക്കുകയാണ്. പലരും സ്വപ്നം കണ്ടിരുന്ന സുന്ദര സുലഭ്യമായൊരു ഏടായിരുന്നു, ഒരു പന്താട്ടക്കാരനായിരുന്നു നിങ്ങൾ. ആരും ഭയന്നിരുന്ന അസിസ്റ്റുകളുടെ രാജകുമാരൻ, റിയലിന്റെ മാന്ത്രികനും ആഴ്സണലിന്റെ പ്രതിഭാസവും എഴുതി തീർത്ത ആ വീരകഥകൾ ഇന്നും മനസ്സിനെ ആനന്ദത്തിൽ ആറാടുകയാണ്. റയലിലായ റൊണാൾഡോയുടെ പ്രിയ സുഹൃത്തും കേളികേട്ട കൂട്ടുകെട്ടുമായിരുന്നില്ലേ? ലോസ് ബാംഗ്ലോസിനെതിരെ പന്ത് തട്ടാൻ ഇറങ്ങുമ്പോൾ ഏതൊരു ടീമിന്റെ പേടി സ്വപ്നമായിരുന്നു ഒസിൽ റൊണാൾഡോ കൂട്ടുകെട്ട്. മനോഹരമായ ആ കൂട്ടുകെട്ട് അവസാനിപ്പിച്ചു. നിങ്ങൾ കണ്ണേഴ്സിന്റെ കുപ്പായം അണിയാൻ തുടങ്ങിയ കാലം തൊട്ടേ ഞങ്ങൾക്ക് നിങ്ങളെ നഷ്ടപ്പെടാൻ തുടങ്ങിയിരുന്നു. എന്നാലും ഒന്നുറപ്പ്, 2014 അയാളുടെ വേൾഡ് കപ്പിലെ പ്രകടനം ലോകകപ്പ് ചരിത്രത്തിൽ തന്നെ അടയാളപ്പെടുത്തി വെച്ചെടുക്കുന്ന ഒരേടായി മാറപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അതിനുശേഷം പിന്നീട് ഞങ്ങൾ ആ ഹൗസിലിനെ കണ്ടിട്ടില്ല. എന്നെങ്കിലും ഒരു നാൾ തിരിച്ചു വന്നിരുന്നെങ്കിൽ അന്ന് ആഗ്രഹിച്ചു പോയിട്ടുണ്ട് പലതവണ. പക്ഷി അത് കിട്ടാ കരിയായ സ്വപ്നമാണല്ലോ എന്നോർക്കുമ്പോൾ ഉള്ളു തേങ്ങിയിട്ടുണ്ട് പല നേരവും. എങ്കിലും ഉന്മാദിയായ എത്ര നിമിഷങ്ങളായാൽ നമുക്ക് വേണ്ടി തന്നു കഴിഞ്ഞു. നഷ്ടബോധത്തിന്റെ തിരിച്ചറിവ് മനസ്സിനെ ഓരോ നിമിഷം കുത്തി നോവിക്കുമ്പോൾ മനസ്സിൽ വരുന്നത് ജർമ്മൻ ഫുട്ബോൾ അസോസിയേഷൻ മാത്രമാണ്. നന്ദി കെട്ട ജർമ്മൻകാരെ, അയാളുടെ ശാപം ഒരു നാളും നിങ്ങളുടെ ശിരസിൽ നിന്നും മാറുവാൻ പോകുന്നില്ല. 2014 കനക കിരീടം ചൂടുമ്പോൾ അയാളോളം ആ വിജയത്തിന് പങ്കുവഹിച്ച ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല. ജയിക്കുമ്പോൾ അയാൾ ജർമ്മനിക്കാരനും തോൽക്കുമ്പോൾ അയാൾ കുടിയേറ്റക്കാരനുമാകുന്നത് എങ്ങനെയാണ്? ഇത്രമാത്രം പേര് കേട്ട താരങ്ങൾ ഉണ്ടായിട്ടും നാണം കെട്ട് നിങ്ങൾ ഓരോ കോമ്പറ്റീഷനിലും പുറത്തു പോകുന്നുണ്ടെങ്കിൽ ഒന്നോർക്കുക, ഒസിൽ എന്ന നാമം ഒരിക്കലും നിങ്ങളെ വിട്ടുപോയിട്ടില്ല. നിശ്ചിതം തളം കെട്ടി നിൽക്കുന്ന ഏറെയായി നിങ്ങളുടെ തലയ്ക്ക് മീ നിൽക്കുന്ന ശാപമായി അയാളുടെ നാമം എന്നും ഉണ്ടാകും. കാലം അതിന് മാപ്പ് ചോദിക്കുക തന്നെ ചെയ്യും. തീർച്ച, കണ്ണീര് പുലുക്കിക്കൊണ്ട് ഒസിൽ പത്രസമ്മേളനങ്ങളോട് അന്ന് പറഞ്ഞ വാക്കുകൾ ഞാനിപ്പോഴും ഓർക്കുകയാണ്. എത്രമാത്രം നിങ്ങൾ അതിനെ വെള്ളപൂശിയാലും ആ അക്ഷന്തവ്യമായ അപരാധങ്ങൾക്ക് പൊറുക്കുവാൻ ഒരു മനുഷ്യനും സാധിക്കുകയില്ല. വർഷങ്ങൾ പലതു പോയാലും ഏതെങ്കിലും ഒരു രാവിലെ ജർമ്മൻ ഫുട്ബോൾ ടീം പന്ത് തട്ടുമ്പോൾ അന്നുമുണ്ടാകുമെന്ന് പൊട്ടിത്തെറിക്കുവാൻ കാത്തിരിക്കുന്ന ആ മാന്ത്രികന്റെ ആരാധകർ, അതാണ് അയാൾ. അയാൾ ഹൂഡിനേക്കാൾ മാന്ത്രികതയുള്ളവനും മജുനുവിനേക്കാൾ മനോഹരതയുള്ളവനുമാണ്. പ്രിയപ്പെട്ട ഹൗസിൽ, ഈ കൽപ്പന്ത് ലോകത്തിൽ എന്നെന്നും ഓർത്തിരിക്കുവാൻ തക്ക അനിശ്വര ഓർമ്മകൾ ഞങ്ങൾക്ക് തന്നുകൊണ്ടാണ് നിങ്ങളുടെ മടക്കം. നിങ്ങളാൽ പോരിശുകൊണ്ട് എത്ര കിനാവുകൾ ഞങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് കേരളത്തിലെ കൊച്ചു കൊച്ചു മൈതാനങ്ങളിൽ നിങ്ങളുടെ ജേഴ്സി ചേർത്ത് പിടിച്ച അനേകം ബാലങ്ങൾ പന്ത് തട്ടുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയണം. അസിസ്റ്റുകൾ മനോഹരമാക്കി മറ്റു കളിക്കാർക്ക് നൽകുന്നതിൽ കേളികേട്ടവനായ കേരളത്തിന്റെ സഹൽ അബ്ദുൽ സമദ് അറിയപ്പെടുന്നത് ഇന്ത്യൻ ഹൗസിൽ എന്ന പേരിലാണ്. നിങ്ങൾ തീരുന്നില്ല ഹൗസിൽ, നിങ്ങൾ അടിത്തിമർത്ത ആട്ടക്കഥകളും എന്നും ആ മണ്ണിനെ ഓർക്കും. എന്നും നിങ്ങൾക്കായി ചാൻഡുകൾ പാടും. പല കഥകളും പേറിയ ഈ തുകൽ പന്ത് നിങ്ങളുടെ ഓർമ്മകളെയും ശിരസാൽ വഹിക്കും. തീർച്ച, നന്ദി ഹൗസിൽ. മൈതാനത്ത് കോരിയിട്ട് ഓരോ മാന്ത്രിക നിമിഷങ്ങൾക്ക് ഞങ്ങളുടെ ശിരസുകളെ ഉന്മദത്തിൽ മുഖരിതമാക്കിയതിന് മറന്നിട്ടില്ല ഹൗസിൽ, മറക്കുകയുമില്ല എന്നേക്കും. താങ്ക് യു ലെജൻഡ്.